നിന്നെ എത്ര നോയിക്കൊണ്ടിരുന്നാലും മടുക്കില്ല. നിന്നെ ഇങ്ങനെ എപ്പോഴും നോയിക്കൊണ്ടിരിക്കാൻ തോന്നിപ്പോകുന്നേ. എല്ലാ ആണുങ്ങളും ഒരേ ഡയലോഗ് ആണല്ലോ പറയുന്നത്. നിനക്ക് എന്തെങ്കിലും ഡിഫറന്റ് ആയിട്ട് ട്രൈ ചെയ്തൂടെ? വിരലിങ്ങനെ കീബോർഡ് ഓടിച്ച് കളിച്ച് എനിക്ക് മടുത്ത് തുടങ്ങി. കവിളിൽ കൈ ഓടിക്കാനുള്ള പെർമിഷൻ വേണ്ടി കാത്തിരിക്കുക, കുഴപ്പമുണ്ടോ? പെർമിഷൻ എന്തായാലും പെർമിറ്റ് കിട്ടിയിട്ടേ തരുന്നുള്ളൂ. അതുവരെ നീ ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നാ മതി. അല്ല, വേറൊരു കാര്യമുണ്ടല്ലോ. ഇന്നലെ വിളിച്ചപ്പോ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. നിന്നോടാ ചോദിച്ചത്, എവിടെ പോയായിരുന്നു? ഹോസ്പിറ്റലിൽ ചെന്നിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. അതോ, അതൊരു ഇമ്പോർട്ടന്റ് ജോലി ഉണ്ടായിരുന്നു, അതാ അങ്ങനെ ചെയ്ത. ഇതായത്തെ തവണ അല്ലല്ലോ, നീ തിങ്കളാഴ്ചയും ഫോൺ ഓഫ് ചെയ്തിട്ട് എങ്ങോട്ടോ പോയിരുന്നല്ലോ. അതൊക്കെ സമയമാകുമ്പോ ഞാൻ നിന്നോട് പറഞ്ഞോളാം. ഇപ്പൊ അതിനെ കുറിച്ച് നീ ഒന്നും ചോദിക്കരുല്ലേ. നമ്മള് കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, ഞാൻ അറിയാത്ത സീക്രട്ട് എന്താ? ഉറപ്പായിട്ട് ഞാൻ പറയും വേദ്, പക്ഷെ ഇപ്പൊ അല്ല. അതുവരെ നീ എന്നോടൊന്നും ചോദിക്കല്ലേ വേദ്, പ്ലീസ്. ഓക്കെ, ഇനി നീയായിട്ട് പറയാതെ ഞാനായിട്ട് ചോദിക്കില്ല. ഇനി ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ട് ഇനി ഇമോഷണൽ സീൻ ഒന്നും കാണാൻ വയ്യ. ഞാൻ ഇമോഷണൽ ആയെന്നോ? ചാൻസേ ഇല്ല, എനിക്ക് ഇമോഷൻസിനും ഒരു ബന്ധവും ഇല്ല. ഓ, അങ്ങനെയാണോ? അതായിരിക്കും രാവിലെ അത്ര ഇമോഷണൽ ആയത്. നീ എന്തൊക്കെ പറയുന്നത്? രാവിലെ ഞാൻ എപ്പോഴും ഇമോഷണൽ ആയത്? ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ പോട്ടെ. നമ്മുടെ കല്യാണത്തിന് എന്ത് തരത്തിലുള്ള സാരിയാ വേണ്ടത്? വേദ്, എനിക്കൊരു പ്രധാനപ്പെട്ട കോള്. ഒരു മിനിറ്റ്. വേദ്, പോക. വണ്ടി ഓടിക്കണമെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിന്നോട്? ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? നിനക്ക് നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാ സോറി. എന്ത് സോറി? സോറി പറഞ്ഞില്ലേ? നീ ടെൻഷൻ അടിക്കല്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ലെന്നേ, എന്നാ പോയാലോ. ഞാൻ ഈ ഹോട്ടലിന് അടുത്ത് തന്നെ ഉണ്ട്. ഒരു മിനിറ്റ്, അവിടെ തന്നെ ഞാൻ വരുന്നു. എങ്ങും പോയില്ലെന്നേ, ഞാൻ ചുമ്മാ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ ആ കോർണറിൽ പോയി നിൽക്കാറുന്നില്ലേ. വേദ്, വന്ന് വന്ന് നീ കുറച്ച് ഓവർ ആവുന്നുണ്ടേ. സോറി, സോറി എന്ന് പറഞ്ഞില്ലേ? ഐ എം സോ സോറി. നീ ശരിക്കും ഇവിടെ തന്നെ ആയിരുന്നല്ലേ? നിനക്കെന്താ തോന്നുന്നത്? നിന്റെ കൂടെ അങ്ങോട്ട് വന്നിട്ട് അവിടെ വെച്ച് മറിഞ്ഞിട്ട് ഇവിടെ പൊങ്ങിയതാണെന്ന് തോന്നിയോ? നിനക്ക് എന്താ പറ്റിയത് വേദ്? ഏയ്, ഒന്നുമില്ലെന്നേ, വാ പോവാ.
ഹലോ നിഹാരിക, ഹലോ ഹലോ. ഇവളെന്താ ഈ സമയത്ത് വിളിച്ചത്? Oh my god. Amma. Ved, ഞാൻ പറയുന്നതൊക്കെ നിനക്ക് ഒരു ജോക്ക് ആയിട്ടാ തോന്നുന്നേ? എന്ത് ചെയ്യാനാ, പിള്ളേർക്ക് ബെഡ് ടൈം സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്ന പോലെ. അല്ലാതെ എന്താ അത്? ഇതൊക്കെ ഞാൻ വിശ്വസിക്കണോന്ന് പറഞ്ഞ? വിശ്വസിച്ചേ പറ്റൂ വേദ്. ഞാനും നിന്നെ പോലെ ഇതൊന്നും തുടക്കത്തിൽ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ ഇന്ന് നടന്നത് ആലോചിക്കുമ്പോ എന്തോന്ന് നടക്കുന്ന പോലെ തോന്നുന്നേ. ഡോക്ടറെ, ഒന്നും സംഭവിക്കുന്നില്ല. ഇതൊക്കെ നീ വായിക്കുന്ന നോവലിന്റെ എഫക്റ്റാ. എനിക്കിതൊന്നും നോവലിന്റെ എഫക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. നിഹാരിക ഈ വിഷയത്തിൽ കള്ളം പറയുന്നില്ലെന്നാണ് എന്റെ വിശ്വാസം. നീയും ഇവള് പറയുന്നൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയല്ലേ? ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നൊന്നല്ല. അവളിങ്ങനെ പേടിച്ച് പറയുമ്പോ നീ അവളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നീ അവളെ കളിയാക്കണോ? നിക, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു തരാം. ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഞാൻ നാളെ ഇവളോട് പോയി താമസിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നോക്കി നമുക്കത് പരിഹരിച്ചു കളയാം. പോരെ, ഓക്കെ? ഇത്രയേ ഉള്ളൂ കാര്യം, കണ്ടില്ല? നീ എന്ത് വേണമെങ്കിൽ ചെയ്തു, പക്ഷെ എനിക്ക് ഇവളുടെ സന്തോഷപ്രധാനം. Oh.
എന്താ പറ്റിയത്? ഇതാ കുടിക്ക്. താങ്ക് യു. നിനക്ക് പോകാൻ ടൈമായില്ലേ? സാറല്ല, നീ പോയിക്കോ. നീ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോ ഞാൻ പോകുന്നത് തെറ്റല്ലേ? ഇല്ല, എനിക്കിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നീ പോയിട്ട് നിന്റെ ജോലി നോക്ക് പ്ലീസ്. ഓക്കെ, ഭയപ്പെടല്ല കേട്ടോ. എന്ത് കാര്യമായാലും എന്നോട് തുറന്നു പറ. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എന്ത് ചെയ്യാൻ പറ്റോ അത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. ഒരുപക്ഷെ അത് പോരെങ്കിൽ നാളെ വേദ വരുമല്ലോ. അവന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറ. ഓക്കെ, ധൈര്യമായിട്ടിരിക്കെ കേട്ടോ. ബൈ.